അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ അപാരമായ കരുണയുടെ ഔദാര്യത്തിൻ്റെ മേലിലാണ് എന്നെയും നിങ്ങളെയും ദീനിൻ്റെ ചിന്തയിലായി ഈ മുബാറക്കായ സമയത്ത് ഒരുമിച്ച് കൂട്ടിയത്. അള്ളാഹു തആല നമ്മളെല്ലാം പരിപൂർണമായി കബൂൽ ചെയ്യുന്നതാണ്. സ്വരങ്ങളെ അൽഹംദുലില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു തആല ഈ ദുനിയാവിൽ എനിക്ക് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ചെറിയ ജീവിതം ഇത് വളരെ ഗൗരവമായി കണ്ട് ഇതിൻ്റെ ഓരോ സമയത്തും സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് നിർവഹിക്കുക, മുന്നോട്ട് പോകേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും ആവശ്യമാണ്. കാരണം ഈ ജീവിതത്തെ നിസ്സാരമായിട്ട് കാണരുത്. കാരണം ഈ ജീവിതം വലിയ കാലാകാലമായ ആഖിറത്തിലെ ജീവിതത്തിനെ ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്. ഇതിന് വലിയ ലക്ഷ്യമാണുള്ളത്. അതുകൊണ്ട് ചെയ്യുന്ന ഓരോ അമലുകളും നിസ്സാരമല്ല, അത് ആഖിറം ലക്ഷ്യമാക്കിയുള്ളതാവണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പരിശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഗുണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. കാരണം ഈ ഗുണങ്ങൾ നമുക്ക് ആഖിറത്തിന് വേണ്ടിയാണ്. ദുനിയാവിലും നമുക്കതിൻ്റെ പ്രയോജനമുണ്ട്, നാളെ കാലാകാല ആഖിറത്തിൽ വലിയ പ്രയോജനമാണ് നമുക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാലാകാലമായ ആഖിറത്തിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ ജീവിതത്തിലെ ഗുണങ്ങൾ നന്നാക്കിയെടുക്കും. ഇപ്പോൾ നമ്മൾ തഖ്വയെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്, ഇനിയും ധാരാളം ഗുണങ്ങളുണ്ട്. തഖ്വയിൽ തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ടത്, ദൈനംദിനം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ സൂക്ഷിക്കേണ്ട വിഷയങ്ങളെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓരോ പ്രവൃത്തികളിലും നമ്മൾ സൂക്ഷ്മത പാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ആ പ്രവൃത്തികളെല്ലാം ചേരുമ്പോൾ നല്ല ഒരു സന്ദർഭം, അള്ളാഹുവിൻ്റെ മുമ്പിൽ നല്ലൊരു അവതരണം നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ലോകരുടെ മുമ്പിൽ നല്ലൊരു മാതൃക നമുക്ക് കാഴ്ചവെക്കാനും സാധിക്കും. കാരണം തഖ്വയ്ക്ക് രണ്ട് ഭാഗമാണ്. ഒന്ന്, സൃഷ്ടാവിൻ്റെ മുമ്പിലുള്ള തഖ്വ. രണ്ട്, സൃഷ്ടികളുടെ മുമ്പിലുള്ള തഖ്വ. സൃഷ്ടാവിൻ്റെ മുമ്പിലുള്ള തഖ്വ ഒരു വലിയ പരിധിവരെ നമുക്ക് എളുപ്പമാണ്. കാരണം നമ്മൾ ആരാധിക്കുമ്പോഴും മറ്റ് കാര്യങ്ങൾ ചെയ്യുമ്പോഴും മറ്റ് അനുഷ്ഠാന കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് തഖ്വ കുറച്ച് എളുപ്പമാണ്. പക്ഷേ സൃഷ്ടികളോട് മുമ്പിലുള്ള തഖ്വയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാരണം അവരുമായിട്ട് ഇടപെടുമ്പോൾ, സൃഷ്ടികളുമായിട്ട് ഇടപഴകുമ്പോൾ, സൃഷ്ടികളുമായി ഇടപാടുകൾ നടത്തുമ്പോൾ, ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോൾ, ബന്ധപ്പെടുമ്പോൾ, സുഹൃത്ത് ബന്ധങ്ങളിൽ, അത് ഏത് തരത്തിലുള്ള ബന്ധങ്ങളിലായാലും, ആ സന്ദർഭങ്ങളിലാണ് തഖ്വ മുറുകെ പിടിക്കാൻ വലിയ ബുദ്ധിമുട്ട്. കാരണം പൊതുവെയുള്ള അന്തരീക്ഷം തഖ്വയ്ക്ക് വിരുദ്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തഖ്വയിൽ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോൾ ഒറ്റപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്, എല്ലാവരും മാറ്റി നിർത്താനുള്ള സാധ്യതയും കൂടുതലാണ്. പലരും നമ്മളോട് അടുക്കുന്നതിന് തന്നെ ഭയപ്പെടും. കാരണം അവർക്ക് അവരുടെ ജീവിതത്തിൽ തഖ്വ ഇല്ല എന്ന് അവർക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ്. അപ്പോൾ തഖ്വയുള്ളവരോട് അവർക്ക് ഭയമാണ്, അവരെക്കുറിച്ച് അവർക്ക് വേവലാതിയാണ് എല്ലാ സമയത്തും. ഇവനെങ്ങനെ ജീവിക്കും, ഇവനെങ്ങനെ സർവൈവ് ചെയ്യും, നിലനിൽക്കും, ഈ പരീക്ഷണങ്ങളിലും ഈ പ്രശ്നങ്ങളിലും പെട്ട് ഇവൻ്റെ ജീവിതം നഷ്ടമാവുമല്ലോ എന്നാണ് പൊതുവെ എല്ലാവരുടെയും ധാരണ. അതുകൊണ്ടാണ് തഖ്വയിലുള്ള ആൾ ഏറ്റവും ആദ്യം ഈ രണ്ട് തഖ്വയും തിരിച്ചറിയണം. അപ്പോൾ സൃഷ്ടാവിൻ്റെ മുമ്പിലുള്ള തഖ്വയിൽ നമ്മൾ ഏകദേശം പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ ചെയ്താൽ മതി. പക്ഷേ സൃഷ്ടികളുടെ മുമ്പിലുള്ള തഖ്വയിൽ നമ്മൾ ഈ പറഞ്ഞ ഓരോ വിഷയത്തിലും നമ്മൾ വളരെ സൂക്ഷ്മതയോടെ നമ്മുടെ ജീവിതത്തിനെ പരിശോധിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് യാത്രയിൽ നമ്മൾ പാലിക്കേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ചാണ്. വീണ്ടും ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾക്ക് യഥാർത്ഥത്തിൽ നമുക്ക് സാധിക്കുന്നിടത്തോളം ദുആകളും നമ്മളുടെ അമലുകളും ദിക്കറുകളും ഒക്കെ നമ്മുടെ യാത്രയിൽ നമ്മൾ ചെയ്യുക. പരമാവധി ഹലാലായ അന്തരീക്ഷത്തെ ലക്ഷ്യമായാലും നമ്മൾ ചെലവഴിക്കുന്ന സമയങ്ങളായാലും ഉപയോഗിക്കുന്ന വാഹനങ്ങളായാലും എല്ലാം ഹലാലായ അന്തരീക്ഷത്തിൽ നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുക. ഇനി നമ്മൾ യാത്രയുടെ ലക്ഷ്യം പൂർത്തീകരിച്ചെത്തിയാൽ നമ്മൾ ഭൂമിയിൽ കാലുകുത്തുന്നതിന് മുമ്പ് നമ്മൾ യഥാർത്ഥത്തിൽ നിയത്ത് ചെയ്യേണ്ട ഒരു പ്രകൃതി അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അള്ളാഹുമ്മ ബാരിക്കല്ലാ ഫീഹാ, അള്ളാഹുമ്മ ബാരിക്കല്ലാ ഫീഹാ, അള്ളാഹുവെ ഈ സ്ഥലത്ത്, ഈ പ്രദേശത്ത് എനിക്ക് ബർക്കത്ത് ചെയ്യണേ. ഏത് സ്ഥലമായാലും, ഇനി നമ്മൾ ഓഫീസിലേക്ക് കയറുക അല്ല, നമ്മൾ ഏത് സ്ഥലത്തേക്ക് ചെന്നാലും അള്ളാഹുവിനോട് ബർക്കത്തിനെ ചോദിച്ചേക്കണം. ഇത് നമ്മൾ ചെയ്യേണ്ട യാത്രയിൽ അവസാന സമയത്ത് ചെയ്യേണ്ട കാര്യമാണ്. റബ്ബി അൻസൽനി മുൻസലൻ മുബാറക്ക വന്ന ഖൈർ മുൻസലീൻ, ഈ ദുആയോടുകൂടി ഭൂമിയിൽ കാല് ചവിട്ടുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം ഇതെല്ലാം നമ്മൾക്ക് ബർക്കത്തിനെ നേടിത്തരും. ആ പ്രദേശം നമുക്ക് അനുകൂലമായി തീരും. ആ ഓഫീസ്, ആ കച്ചവട സ്ഥലം, ആ കൃഷിസ്ഥലം എന്താവോ അത് നമുക്ക് അനുകൂലമായി തീരുന്നതിന് അത് കാരണമായി തീരും. അതുകൊണ്ട് ഈ ദുആകളും മറക്കാതെ നമ്മൾ ചെയ്യാം. കിതാബുകളിൽ നോക്കിയാൽ, അല്ലെങ്കിൽ സുന്നത്തായ ദുആകളുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പുസ്തകങ്ങളുണ്ട്, ദുആകളുടെ പുസ്തകങ്ങളിൽ നോക്കിയാൽ തീർച്ചയായിട്ടും ഈ ദുആകളൊക്കെ നിങ്ങൾക്ക് കിട്ടും.
അപ്പോൾ ചെറിയ ചെറിയ ദുആകളാണ്, അത് മനഃപ്പാഠമാക്കി കൃത്യസമയത്ത് ചെയ്യുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ആക്കിയെടുക്കുക. അപ്പോൾ യാത്ര തുടങ്ങുമ്പോൾ ദുആ ചെയ്യണം, ഇടയിലെല്ലാം അള്ളാഹുവിനെ ദിക്ർ ചെയ്യണം, വല്ല ഖുർആൻ കേൾക്കണം, ഏതായാലും അതിൻ്റെ ശ്രദ്ധയോടുകൂടി ചെയ്യണം, ഹലാല അന്തരീക്ഷം നിലനിർത്തണം. അതുപോലെ യാത്ര അവസാനിക്കുമ്പോൾ ദുആയോടുകൂടി അവസാനിക്കണം. ലക്ഷ്യസ്ഥാനത്തെത്തിയാൽ നമ്മൾ ഈ ബർക്കത്തിന് വേണ്ടിയുള്ള ദുആ മറക്കാതെ ചെയ്യണം. അതിനി നമ്മളൊരു സുഹൃത്തിൻ്റെ വീട് സന്ദർശിക്കുമ്പോഴാണെങ്കിൽ ശരി, ബന്ധു വീടുകൾ സന്ദർശിക്കുമ്പോഴാണെങ്കിൽ ശരി, ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്ത് എത്തിച്ചേർന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ പ്രദേശത്തെയും ആ പ്രദേശത്തിലുള്ള സാലിഹ്യങ്ങളെയും നമ്മൾക്ക് അനുകൂലമാക്കി എടുക്കുക എന്നുള്ളതാണ്. ആ പ്രദേശത്തിൻ്റെ ശരീരത്തോട്ട് നമ്മളെയും നമ്മുടെ ശരീരത്തോട്ട് പ്രദേശത്തെയും കാക്കണമെന്ന് നമ്മൾ പ്രത്യേകം ദുആ ചെയ്യണം. കാരണം ബലഹീനത എല്ലാ മനുഷ്യനും ഉണ്ട്. നമ്മുടെ ബലഹീനത എന്താവരുത്, അവരിലേക്ക് പകരുന്ന അവസ്ഥ ഉണ്ടാവുള്ളൂ, അവരുടെ ബലഹീനത നമ്മളിലേക്കും വരരുത്. ഈ നിലയിൽ ശ്രദ്ധയോടെ ഈ ദുആ ചെയ്ത് വേണം നമ്മൾ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് എത്താൻ. ഇനി എത്തിക്കഴിഞ്ഞാലോ, സാധ്യമെങ്കിൽ ഏറ്റവും നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് അവിടെയുള്ള പള്ളിയിൽ അല്ലെങ്കിൽ ആ സ്ഥലത്ത് അല്ലെങ്കിൽ ആ കൃഷി സ്ഥലത്ത് ഇല്ലെങ്കിൽ ആ ജോലി സ്ഥലത്ത് ഇല്ലെങ്കിൽ ആ വീട്ടിൽ എവിടെയാണോ നമ്മൾ എത്തിച്ചേരുന്നത്, രണ്ട് റക്കാത്ത് നമുക്ക് സലാത്തുൽ ഹാജത്ത് ഹാജത്ത് നിസ്കാരം രണ്ട് റക്കാത്ത് നിസ്കരിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. ചിലപ്പോൾ നമുക്ക് ആ സമയം തന്നെ ദുഹാടെ സമയമാകാം, ഇഷ്റാഖിൻ്റെ സമയമാകാം, തഹജ്ജുദിൻ്റെ സമയമാകാം, ഏത് പ്രത്യേകമാക്കപ്പെട്ട സുന്നത്തിൻ്റെ സമയമാണോ ആ സുന്നത്ത് വേണമെങ്കിൽ നിസ്കരിക്കാം. എന്തായാലും ഒരു ഇബാദത്ത്, ഒരു ആരാധന, ഒരു നിസ്കാരം നമ്മൾക്ക് സാധിക്കുമെങ്കിൽ ചെയ്യുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അവിടെ ഇരിക്കുന്നതിന് മുമ്പ് മൂന്നാം കലിമ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ചൊല്ലുക. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആ പ്രദേശം അല്ലെങ്കിൽ ആ സ്ഥലം അല്ലെങ്കിൽ ആ ഓഫീസ് അല്ലെങ്കിൽ ആ ഓഫീസിലുള്ള ആളുകൾ ഒക്കെ നമ്മളുടെ നമുക്ക് അനുകൂലമായി തീരുന്നതിന് അത് കാരണമായി തീരും. ഇങ്ങനെ നമ്മൾ സൂക്ഷിക്കുമ്പോൾ എന്താ ഗുണവും, നമ്മുടെ യാത്രയും നമ്മുടെ ആ ആഗമനവും എല്ലാം ആ പ്രദേശത്തിനും ഗുണം ചെയ്യും, നമുക്കും ഗുണം ചെയ്യും. ഇത് രണ്ടും നമുക്ക് നേട്ടമാണ്. കാരണം പ്രദേശത്തിന് ഗുണം ചെയ്താലും നമുക്ക് നേട്ടമാണ്, കാരണം ആഹ്റത്തിൽ നമ്മൾ എത്രയോ ഖൈറുകൾ എവിടെയൊക്കെ എത്തിച്ചോ ആരിലൊക്കെ എത്തിച്ചോ അതിൻ്റെ എല്ലാ സ്വഭാവം നമുക്ക് ആഹ്റത്തിൽ അല്ലാത്ത തലത്തിൽ. അപ്പോൾ നമ്മൾക്ക് രണ്ട് തരത്തിലും ഗുണം കിട്ടി, നമുക്കും ഗുണം കിട്ടി, നമ്മൾ ചെല്ലുന്നത് കൊണ്ട് ചെല്ലുന്ന സ്ഥലത്തിനും ഗുണം കിട്ടി, നമ്മൾ തക്വയിലായി സമയം ചെലവഴിക്കുകയും ചെയ്തു. അപ്പോൾ ഈ രീതിയിൽ തക്വയെ മുടാതെ മുറുകെ പിടിച്ച് നമ്മൾ നമ്മളിപ്പോൾ ഒരു പ്രവൃത്തിയായുള്ളൂ, ഇനിയും കിടക്കുന്നു. ഇനിയും നമ്മൾ സാധാരണ ദൈനംദിനം ചെയ്യുന്ന കാര്യങ്ങളിൽ പലതും കിടക്കുന്നു. ഓരോന്നിലും ഓരോന്നിലും നമ്മൾ ഇതേപോലെ സൂക്ഷ്മത പാലിച്ചാൽ ഇൻഷാ അള്ളാ ജീവിതത്തിലുടനീളം തക്വയുള്ള ഒരാളായി നിലനിൽക്കുന്നതിന് അത് സഹായം ചെയ്യും. അല്ല എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. സുബ്ഹാന